ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ മുസിൽ ഷെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൽമക്കായിൻ്റെ ഷെല്ല് ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പരന്ന ഒരു ബോട്ടിലാണ്, നല്ല പരന്ന ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കാം. ഇതിൽ ഞാൻ ഫ്ലഷ് പെയിൻറ്റിൻ്റെ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളറും അടിച്ചു കൊടുക്കാം. അപ്പം പെയിൻ്റ് അടിക്കണമെന്നില്ല, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തെന്ന് മാത്രം. ഇനി ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്, അതിലോട്ടേക്ക് ഞാൻ ഇങ്കാണ് വെച്ച് കൊടുക്കുന്നത്, കണ്ടില്ലേ ഇങ്കാണ്. നമ്മൾ ബോട്ടിലിന് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ബ്രഷ് വെച്ച് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നിങ്ങനെ ഡാബ് ചെയ്യാൻ പറ്റില്ല, കാരണം ബബിൾസ് വരും. നമ്മളിങ്ങനെ ബ്രഷ് വെച്ച് അടിക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും, വെയിലത്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റർ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പെയിൻ്റ് എടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ഷെല്ലെടുത്തിട്ട് അതിൽ ഫാബ്രിക് ഗ്ലൂ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഗ്ലിറ്ററാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പെയിൻ്റ് എടുക്കാം. പകുതി ചെല്ലുമ്പോൾ ഗ്ലിറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാനിങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം, ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഫാബ്രിക് ഗ്ലൂ കൊണ്ടാണ് പേസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചും പേസ്റ്റ് ചെയ്യാം. ഞാൻ അവിടെ ബ്ലൂ ഗ്ലിറ്ററും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.